നമസ്കാരം. ദ അറേബ്യൻ സ്റ്റോറീസ് മലയാളം വാർത്തയിലേക്ക് സ്വാഗതം. ഇൻവെസ്റ്റർ റെസിഡൻസി പ്രോഗ്രാമിന്റെ രണ്ടാം ഘട്ടത്തിൽ ഒമാനിൽ വിവിധ മേഖലകളിൽ സ്വന്തം വ്യക്തിമുദ്ര പതിപ്പിച്ച പ്രതിഭാധനരായ പ്രവാസികൾക്ക് ദീർഘകാല വിസ നൽകുവാനുള്ള തീരുമാനം പരിഗണനയിലുണ്ടെന്ന് നാഷണൽ പ്രോഗ്രാം ഫോർ ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് എക്സ്പോർട്ട് ഡെവലപ്മെന്റ് മേധാവി ഖാലിദ് അൽ ഷുഐബി പത്രസമ്മേളനത്തിൽ പറഞ്ഞു. ഇൻവെസ്റ്റർ റെസിഡൻസി പ്രോഗ്രാമിന്റെ രണ്ടാം ഘട്ടത്തിൽ കൂടുതൽ വിഭാഗങ്ങളെ ഉൾപ്പെടുത്തും. രണ്ടാം ഘട്ടത്തിന് മന്ത്രിമാരുടെ കൌൺസിലിന്റെ അംഗീകാരം ലഭിക്കേണ്ടതുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. ജൂലൈ 1 മുതൽ മവാസലാത്ത് മസ്കറ്റ് സലാല ട്രിപ്പുകൾ വർദ്ധിപ്പിക്കും. 6 ബസ്സുകൾ വരെ പുതിയതായി അനുവദിക്കും. ജൂലൈ 1 മുതൽ ദിവസവും 600 പേർക്ക് മസ്കറ്റിൽ നിന്ന് സലാലയിലേക്ക് യാത്ര ചെയ്യുവാൻ സാധിക്കുന്ന തരത്തിൽ മവാസലാത്ത് ബസ് സർവീസുകൾ ഏർപ്പെടുത്തും. സ്വകാര്യ കമ്പനികൾക്ക് വിദേശ രാജ്യങ്ങളിൽ നിന്നും തൊഴിലാളികളെ ഒമാനിലേക്ക് കൊണ്ടുവരുവാനുള്ള ലൈസൻസിന്റെ കാലാവധി നീട്ടിയിരിക്കുന്നു. 2022 ജൂൺ 30 വരെ പ്രാബല്യത്തിലുള്ള ലൈസൻസിന്റെ കാലാവധി 2022 സെപ്റ്റംബർ 30 വരെ നീട്ടി നൽകിയിരിക്കുന്നു. സ്വകാര്യ സ്ഥാപനങ്ങൾക്കും കമ്പനികൾക്കും ഒമാൻ സർക്കാർ അനുവദിച്ച് നൽകുന്ന സൗകര്യങ്ങളിൽ പെടുന്നതാണ് പുതിയ തീരുമാനമെന്ന് തൊഴിൽ മന്ത്രാലയം അറിയിച്ചു. ഒമാനിൽ നിന്നുള്ള വാർത്തകൾക്കും സമകാലിക വിവരങ്ങൾക്കും ദ അറേബ്യൻ സ്റ്റോറീസ് .com സന്ദർശിക്കൂ.